നമസ്കാരം എല്ലാവർക്കും NMMS ഓൺലൈൻ കോച്ചിങ്ങിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫോഴ്സ് അഥവാ ബലം എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമുക്ക് ഘർഷണ ബലം അഥവാ ഫ്രിക്ഷണൽ ഫോഴ്സിനെ കുറിച്ച് പഠിക്കാം. ഒരു റബ്ബർ പന്ത് നിരപ്പായ തറയിലൂടെ ഉരുട്ടിവിടുക. കുറച്ച് കഴിയുമ്പോൾ ആ റബ്ബർ പന്ത് നിശ്ചലാവസ്ഥയിലേക്കാവും. അപ്പോൾ ഉരുളുന്ന പന്ത് നിശ്ചലാവസ്ഥയിലാവാനുള്ള കാരണം എന്താണ് നമുക്കൊന്ന് കണ്ടു നോക്കാം. അതായത് ഉരുളുന്ന പന്ത് തറയിലൂടെ ഒരസിയാണ് നീങ്ങുന്നത്. അപ്പൊ അവക്കിടയിലായി ആ പന്തിന്റെ ചലനത്തെ എതിർക്കുന്ന വിധത്തിൽ ഒരു ബലം അനുഭവപ്പെടുകയാണ്. ആ ബലമാണ് ഘർഷണ ബലം. അപ്പൊ എന്താണ് ഘർഷണ ബലം എന്ന് പറഞ്ഞാല്, ഒരു വസ്തു മറ്റൊരു പ്രതലത്തിലൂടെ ചലിക്കുമ്പോഴോ അല്ലെങ്കിൽ ചലിക്കാൻ ശ്രമിക്കുമ്പോഴോ അവയുടെ ചലനത്തെ എതിർക്കുന്ന വിധത്തിൽ സമാന്തരമായി അനുഭവപ്പെടുന്ന ബലമാണ് ഘർഷണ ബലം അഥവാ ഫ്രിക്ഷണൽ ഫോഴ്സ്. ഫ്രിക്ഷണൽ ഫോഴ്സ് അഥവാ ഘർഷണ ബലം രണ്ട് തരത്തിലുണ്ട്. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ അഥവാ സ്ഥിത ഘർഷണം, കൈനറ്റിക് ഫ്രിക്ഷൻ അഥവാ ചലനാത്മക ഘർഷണം. അപ്പോൾ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ അഥവാ സ്ഥിത ഘർഷണം എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇവിടെ ഒരു പ്രതലമായിട്ട് ഇതിനെടുക്കാം. ഇതൊരു വസ്തുവാണ്. അപ്പോൾ ഈ വസ്തു നിശ്ചലാവസ്ഥയിലാണുള്ളത്, റെസ്റ്റിലാണ്. ഇപ്പോൾ ഈ ഒരു വസ്തുവും ഈ ഒരു പ്രതലവും തമ്മിൽ സമ്പർക്കമുണ്ട്. ഇനി ഞാൻ എന്ത് ചെയ്യാണ്, ഈ പ്രതലത്തിന് ചെറിയൊരു ചെരിവ് കൊടുക്കുന്ന സമയത്ത്, ചരിക്കുന്ന സമയത്ത് ഈ വസ്തു എന്ത് ചെയ്യുന്നുണ്ട്, ഈ പ്രതലത്തിലൂടെ ചലിച്ചു നീങ്ങുന്നുണ്ട് അല്ലേ. ഇനി ഒരിക്കൽ കൂടി കണ്ടു നോക്കാം. വസ്തു ഇപ്പൊ പ്രതലത്തില് സമ്പർക്കത്തിലാണ്, ഇപ്പൊ എന്ത് ചെയ്യുന്നില്ല, ചലിക്കുന്നില്ല. അതായത് നിശ്ചലാവസ്ഥയിൽ ഉള്ള ഈ വസ്തു ചലിക്കാൻ തുടങ്ങുന്നതിന് മുമ്പും ഈ രണ്ട് പ്രതലങ്ങൾക്കിടയിൽ ഒരു ഘർഷണമുണ്ട്. ഇതാണ് സ്ഥിത ഘർഷണം അഥവാ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ഇനി ഈ വസ്തു ചലിക്കുന്ന അവസരത്തിൽ അവക്കിടയിലായിട്ട് അനുഭവപ്പെടുന്ന ഘർഷണമാണ് കൈനറ്റിക് ഫ്രിക്ഷൻ അഥവാ ചലനാത്മക ഘർഷണം എന്ന് പറയുന്നത്. ഈ ഒരു കൈനറ്റിക് ഫ്രിക്ഷൻ അല്ലെങ്കിൽ ചലനാത്മക ഘർഷണം നമുക്ക് രണ്ടായിട്ട് വീണ്ടും തരംതിരിക്കാം. സ്ലൈഡിംഗ് ഫ്രിക്ഷൻ അഥവാ നിരങ്ങൽ ഘർഷണം, റോളിംഗ് ഫ്രിക്ഷൻ അഥവാ ഉരുളൽ ഘർഷണം. മരത്തടി തറയിലൂടെ ഉരുട്ടി നീക്കുന്നതും അതുപോലെ നിരക്കി നീക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഒരു മരത്തടി തറയിലൂടെ ഉരുട്ടി നീക്കുമ്പോൾ അവക്കിടയിൽ അനുഭവപ്പെടുന്ന ഘർഷണ ബലമാണ് ഉരുളൽ ഘർഷണം അഥവാ റോളിംഗ് ഫ്രിക്ഷൻ. അപ്പൊ എന്താണ് ഉരുളൽ ഘർഷണം എന്ന് പറയുന്നത്? ഒരു വസ്തു മറ്റൊരു വസ്തുവിന്റെ മുകളിലൂടെ ഉരുണ്ട് നീങ്ങുകയാണെങ്കിൽ അനുഭവപ്പെടുന്ന ഘർഷണ ബലമാണ് ഉരുളൽ ഘർഷണം അഥവാ റോളിംഗ് ഫ്രിക്ഷൻ. എന്നാൽ ഒരു മരത്തടി നിരക്കി നീക്കുകയാണെങ്കിൽ അവക്കിടയിൽ അനുഭവപ്പെടുന്ന ഘർഷണ ബലമാണ് നിരങ്ങൽ ഘർഷണം. അതായത് ഒരു വസ്തു മറ്റൊരു വസ്തുവിന്റെ മുകളിലൂടെ നിരക്കി നീക്കുമ്പോൾ അനുഭവപ്പെടുന്ന ഘർഷണ ബലമാണ് നിരങ്ങൽ ഘർഷണം അഥവാ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ. അപ്പൊ ഈ ഒരു ഉരുളൽ ഘർഷണവും നിരങ്ങൽ ഘർഷണവും ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഉരുളൽ ഘർഷണം നിരങ്ങൽ ഘർഷണത്തേക്കാൾ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു വസ്തുവിനെ ഉരുട്ടുന്ന സമയത്ത് നമുക്ക് കൂടുതൽ നന്നായിട്ട് അതിനെ നീക്കാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് മരത്തടി നിരക്കി നീക്കുന്നതിനേക്കാൾ നന്നായിട്ട് നമുക്ക് ഉരുട്ടി നീക്കുമ്പോൾ അതിനെ നീക്കാനായിട്ട് കഴിയുന്നത്. അപ്പൊ ഘർഷണ ബലം അഥവാ ഫ്രിക്ഷൻ നമ്മുടെ ഡെയിലി ലൈഫിൽ ഉപയോഗപ്പെടുത്തുന്ന ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് കണ്ടു നോക്കാം. ഇപ്പൊ ഒന്ന്, തീപ്പെട്ടിക്കൊള്ളി തീപ്പെട്ടിയിൽ ഒരസുന്നത്. അപ്പൊ അവിടെ നമ്മൾ കണ്ടിട്ടുണ്ടാവും, തീപ്പെട്ടിയുടെ കൂട് കണ്ടിട്ടുണ്ടായിരിക്കും, അതിന്റെ പ്രതലത്തിലായിട്ട് മരുന്നുണ്ടായിരിക്കും അല്ലെ. നമ്മൾ ഈ തീപ്പെട്ടിക്കൊള്ളി എന്ത് ചെയ്യാണ്, ഒരസുന്ന സമയത്ത് അവിടെ ഘർഷണ ബലമാണ് അനുഭവപ്പെടുന്നത്. ആ ഘർഷണ ബലം കാരണം അവിടെ താപം ഉണ്ടാകുന്നുണ്ട്. അപ്പൊ തീപ്പെട്ടിക്കൊള്ളി തീപ്പെട്ടിയിൽ ഒരസുന്നത്,
അവിടെ ഘർഷണ ബലമാണ് ഉപയോഗപ്പെടുത്തുന്നത്. അതുപോലെ മറ്റൊരു കാര്യം, രണ്ടാമത്തെ കാര്യമായിട്ട് നമുക്ക് പറയാം, നമുക്ക് നടക്കാൻ കഴിയുന്നത് ഘർഷണ ബലം ഉള്ളത് കൊണ്ടാണ്. അപ്പൊ നമ്മൾ നടക്കുന്ന സമയത്ത് നമ്മുടെ കാലും തറയും തമ്മില് ഒരു ഒരസര് വരുന്നുണ്ട്, അതായത് അവിടെ ഘർഷണ ബലം ഉണ്ട്, അതുകൊണ്ടാണ് നമുക്ക് നടക്കാനായിട്ട് കഴിയുന്നത്. മൂന്നാമത്തെ കാര്യം, ടയറുകളില് ചാലുകൾ ഇടുന്നത്. അപ്പൊ നമ്മൾ കണ്ടിട്ടുണ്ടാവും ടയറുകളിലൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ ചാലുകൾ ഇടുന്നത് കണ്ടിട്ടുണ്ടായിരിക്കും, ചാലുകൾ കണ്ടിട്ടുണ്ടായിരിക്കും, അതായത് അത് തറയുമായി കൂടുതൽ ഗ്രിപ്പ് കിട്ടാനാണ്. അപ്പൊ ഘർഷണ ബലം ഗുണകരമാകുന്ന ഒരു സന്ദർഭമാണത്. അപ്പൊ ടയറുകളിൽ ചാലുകൾ ഇടുന്നത് ഘർഷണ ബലം ഉപയോഗപ്പെടുത്തുന്ന ഒരു സന്ദർഭമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പറയാനായിട്ട് സാധിക്കും. അതുപോലെ ഒരു വസ്തുവിനെ പിടിക്കാൻ കഴിയുന്നത് ഘർഷണ ബലം ഉള്ളത് കൊണ്ടാണ്. അപ്പൊ എനിക്ക് ഈ പേന പിടിക്കണമെന്നുണ്ടെങ്കിൽ എന്റെ കൈയും പേനയും തമ്മിൽ എന്ത് വേണം, ഒരു ഘർഷണ ബലം ഉണ്ടാകണം. അപ്പൊ വസ്തുക്കളെ പിടിക്കാൻ കഴിയുന്നത് എന്താണ്, ഘർഷണ ബലം ഉള്ളത് കൊണ്ടാണ്. അപ്പൊ ഘർഷണ ബലം ഗുണകരമാകുന്ന സന്ദർഭങ്ങളാണ് നമ്മളിപ്പോ പഠിച്ചത്. അതുപോലെ ഘർഷണ ബലം ഗുണകരമല്ലാത്ത സന്ദർഭങ്ങളുണ്ട്, അത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇപ്പൊ യന്ത്രങ്ങളുടെ തേയ്മാനം, ഇപ്പൊ യന്ത്രങ്ങൾ കുറെ കാലം പ്രവർത്തിക്കുമ്പോൾ അതിനുള്ളിലുള്ള ഈ ഭാഗങ്ങളൊക്കെ ഒരസി ഒരസി ഒരസിയിട്ട് എന്തുണ്ടാവും, അതിന് തേയ്മാനം സംഭവിക്കും. അപ്പൊ ഘർഷണ ബലം കാരണമാണ് യന്ത്രങ്ങളുടെ ഭാഗങ്ങളൊക്കെ തേയ്മാനം സംഭവിക്കുന്നത്. അതുപോലെ കാറിന്റെ ടയറുകളൊക്കെ തേഞ്ഞു തീരുന്നത്. അപ്പോ ഈ ടയർ എന്ന് പറയുന്നത് റോഡിലൂടെ ഇങ്ങനെ നിരന്തരം ഒരസി 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 കുറെ കാലം കഴിയുമ്പോൾ എന്ത് ചെയ്യും, ആ ടയർ തേഞ്ഞു വരും. അപ്പോ ടയറുകൾക്ക് ഉണ്ടാകുന്ന തേയ്മാനം, അതുപോലെ ഇന്ധനം നഷ്ടം, ഇതൊക്കെ ഘർഷണ ബലം കാരണം സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ നമുക്കറിയാം ഘർഷണ ബലം അനുഭവപ്പെടുകയാണെങ്കിൽ അവിടെ താപം ഉണ്ടാവും, അതുപോലെ പ്രത്യേക രീതിയിലുള്ള ശബ്ദങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മള് സൈക്കിളിന്റെ ചെയിന്, കുറെ കാലം കഴിഞ്ഞാല് ആ ചെയിൻ ഇങ്ങനെ ഉരസി ഉരസിയിട്ട് പ്രത്യേക രീതിയിലുള്ള ശബ്ദം ഉണ്ടാവും. അതുപോലെ വെള്ളം കോരുന്ന കിണറ്റിലെ കപ്പി അല്ലെ, കുറെ കാലം കഴിയുമ്പോൾ എന്ത് ചെയ്യും, ആ കപ്പിയിൽ നിന്നൊരു പ്രത്യേക രീതിയിലുള്ള ശബ്ദം ഉണ്ടാവും. അപ്പൊ ഇതൊക്കെ ഘർഷണ ബലം കാരണം സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഘർഷണം ഗുണകരമാകുന്ന സന്ദർഭങ്ങളും ദോഷകരമാകുന്ന സന്ദർഭങ്ങളുണ്ട്. ഘർഷണം കുറയ്ക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇപ്പൊ മിനുസമുള്ള പ്രതലാണെങ്കിൽ ഘർഷണ ബലം കുറവായിരിക്കും, എന്നാൽ പരുവരുത്ത പ്രതലാണെങ്കിൽ ഘർഷണ ബലം കൂടുതലായിരിക്കും. അതായത് ഇപ്പൊ നമ്മളൊരു ടൈൽ എന്ന് പറയുന്നത് മിനുസുള്ള പ്രതല, അതിലൂടെ ഒരു പന്ത് ഉരുട്ടി വിട്ട് കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ പോകുന്നതായിട്ട് നമുക്ക് കാണാം, അവിടെ ഘർഷണ ബലം വളരെ കുറവായിരിക്കും. എന്നാൽ വളരെ റഫായിട്ടുള്ള ഒരു കോൺക്രീറ്റിന്റെ പ്രതലാണെങ്കിൽ, പരുവരുത്ത പ്രതലാണെങ്കിൽ ഘർഷണ ബലം കൂടുതലായതുകൊണ്ട് തന്നെ ഒരു പന്ത് ഉരുട്ടി വിട്ട് കഴിഞ്ഞാൽ അത് അത്ര തന്നെ അങ്ങോട്ട് എന്ത് ചെയ്യില്ല, വളരെ വേഗത്തിൽ പോകുന്നില്ല, അത് പെട്ടെന്ന് തന്നെ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, പ്രതലം മിനുസപ്പെടുത്തുകയാണെങ്കിൽ, സ്മൂത്ത് ആക്കുകയാണെങ്കിൽ ഫ്രിക്ഷൻ അഥവാ ഘർഷണ ബലം നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. അതുപോലെ രണ്ടാമത്തെ കാര്യം, ബെയറിങ്ങുകൾ ഉപയോഗിക്കുക, ബോൾ ബെയറിങ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ ചലിക്കുന്ന യന്ത്രഭാഗങ്ങളിലൊക്കെ ബോൾ ബെയറിങ്ങുകൾ ഉപയോഗിക്കുന്നുണ്ട്. ബോൾ ബെയറിങ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു സംഭവമാണ്, അതിനകത്തായിട്ട് ഇങ്ങനെ ബോൾസ് ഒക്കെ വെച്ചിട്ടുണ്ടായിരിക്കും, എന്നിട്ട് നമ്മൾ ഗ്രീസൊക്കെ അതിൽ ഉപയോഗിക്കുകയാണ് ചെയ്യുക. അതായത് ഈ ചലിക്കുന്ന യന്ത്രഭാഗങ്ങളിൽ അതിലെ പ്രതലങ്ങൾക്കിടയിൽ ഘർഷണ ബലം കുറയ്ക്കുന്നതിനായിട്ടാണ് നമ്മൾ ബോൾ ബെയറിങ്ങുകൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഘർഷണ ബലം കുറയ്ക്കുന്നതിനായിട്ട് യന്ത്രഭാഗങ്ങളിൽ ബോൾ ബെയറിങ്ങുകൾ ഉപയോഗിക്കാറുണ്ട്, യന്ത്രങ്ങളിൽ ബോൾ ബെയറിങ്ങുകൾ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ലൂബ്രിക്കൻസ് അഥവാ സ്നേഹകങ്ങൾ ഉപയോഗിക്കുക. ഇപ്പൊ ഓയില്, വാക്സ്, ഗ്രീസ് അതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ടായിരിക്കും. ഇപ്പൊ സൈക്കിളിന്റെ ചെയിനിൽ കുറെ കാലം കഴിയുമ്പോൾ എന്ത് ചെയ്യും, ഈ ചെയിനിൽ നിന്നൊരു പ്രത്യേക രീതിയിലുള്ള ശബ്ദങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്, അതായത് എന്ത് ചെയ്യും, കൂടുതൽ ഘർഷണം കാരണം പ്രത്യേക രീതിയിലുള്ള ശബ്ദങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഘർഷണം കുറയ്ക്കുന്നതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഗ്രീസ് അല്ലെങ്കിൽ ഓയിലൊക്കെ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ വെള്ളം കോരുന്ന കിണറ്റിലെ കപ്പി അല്ലെ, കിണറിൽ വെള്ളം കോരുന്ന കപ്പി എന്ന് പറയുന്നത് അത് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. കുറെ കാലം കഴിയുമ്പോൾ എന്ത് ചെയ്യും, അതിലുള്ള എല്ലാ ഭാഗങ്ങളും ഇങ്ങനെ ഉരസി ഉരസി പ്രത്യേക രീതിയിലുള്ള ശബ്ദം ഉണ്ടാവും.
അതായത് ഘർഷണ ബലം കൂടുകയാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പൊ ഘർഷണ ബലം കുറയ്ക്കുന്നതിനായിട്ട് നമ്മൾ അവിടെ എന്ത് ചെയ്യും, ഓയിലോ അല്ലെങ്കിൽ ഗ്രീസൊക്കെ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ധാരാരേഖിതമാക്കൽ, അതായത് ആകൃതിയിൽ വ്യത്യാസം വരുത്തുക. അപ്പൊ നമ്മൾ വിമാനങ്ങളിലൊക്കെ അതിന്റെ മുൻവശം കൂർത്ത ആകൃതി ആയിരിക്കും, അതുപോലെ റേസിംഗ് കാറുകൾ, റേസിംഗ് ബൈക്കുകൾ, അതുപോലെ ബോട്ട്, അതിലൊക്കെ മുൻവശം ബോട്ടിലൊക്കെ ആണെങ്കിൽ ഫ്രണ്ടിലും ബാക്കിലൊക്കെ ആയിട്ട് എങ്ങനെയായിരിക്കും അതിന്റെ ആകൃതി എന്ന് പറയുന്നത്, ഒരു കൂർത്ത ആകൃതി ആയിരിക്കും. അപ്പൊ എന്തിനാണ് അങ്ങനെ ഒരു ആകൃതി എന്ന് പറയുന്നത്? അപ്പൊ ഈ ഒരു ബോട്ടായാലും അല്ലെങ്കിൽ വിമാനമാണെങ്കിലും കാറാണെങ്കിലും ഈ വാഹനങ്ങളൊക്കെ ചലിക്കുന്ന സമയത്ത് വായുവുമായിട്ട് എന്തുണ്ടാവാം, എയറുമായിട്ട് ഘർഷണ ബലം അനുഭവപ്പെടാം. അപ്പൊ അതുകൊണ്ട് ആ ഒരു ഘർഷണ ബലം കുറയ്ക്കുന്നതിനായിട്ടാണ് ആ ഒരു വാഹനങ്ങളില് ആകൃതിയില് വ്യത്യാസം പെടുത്തിയിട്ടുള്ളത്. അപ്പൊ എന്താണ് ധാരാരേഖിതമാക്കൽ എന്ന് പറയുന്നത്? ഘർഷണ ബലം കുറയ്ക്കത്തക്ക വിധത്തില് ആകൃതിയിൽ വ്യത്യാസപ്പെടുത്തുക, അതിനെ പറയുന്ന പേരാണ് ധാരാരേഖിതമാക്കൽ അഥവാ സ്ട്രീം ലൈനിങ് എന്ന് പറയുന്നത്. അപ്പൊ നാല് കാര്യങ്ങളാണ് ഘർഷണ ബലം കുറയ്ക്കുന്നതിനായിട്ടുള്ളത്. ഏതൊക്കെയാണ്? ഒന്ന്, പോളിഷിംഗ് ദ സർഫസ്, അതായത് ആകൃതി പ്രതലം മിനുസപ്പെടുത്തുക. രണ്ടാമത്തെ കാര്യം ബോൾ ബെയറിംഗുകൾ ഉപയോഗിക്കുക. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ലൂബ്രിക്കൻസ് അഥവാ സ്നേഹകങ്ങൾ ഉപയോഗിക്കുക. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്ട്രീം ലൈനിങ് അഥവാ ധാരാരേഖിതമാക്കൽ, അതായത് ഘർഷണ ബലം അഥവാ ഫ്രിക്ഷൻ കുറയ്ക്കത്തക്ക വിധത്തില് ആകൃതിയിൽ വ്യത്യാസപ്പെടുത്തുക. അപ്പൊ ഘർഷണ ബലം എന്താണ് എന്നുള്ളത് നമ്മൾ വളരെ കൃത്യമായി പഠിച്ചു. അതുപോലെ ഘർഷണ ബലം ഗുണകരമാകുന്ന സന്ദർഭങ്ങൾ, ഘർഷണ ബലം ഗുണകരമല്ലാത്ത സന്ദർഭങ്ങൾ, അതുപോലെ ഘർഷണ ബലം കുറയ്ക്കാനുള്ള മാർഗങ്ങൾ, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ ഈ കാര്യങ്ങൾ എപ്പോഴും ഓർത്തു വെക്കുക. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.